Hey guys, what's up? I'm Rithus and you're watching my entertainment reality reels of Rithus. Just sit back and enjoy. ഹായ് ഹലോ, ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വിശേഷം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പതിവിന് വിപരീതമായ ഒരു കോണ്ടൻറ്റ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മളിന്ന് എല്ലാവരും തമ്മിലും കണ്ട് വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ അമ്മ വീട്ടിലോട്ടാണ് പോകുന്നതെന്ന്. അതെ, അമ്മ വീട്ടിലോട്ടാണ്, പക്ഷേ എൻ്റെ അമ്മ വീടല്ല. പക്ഷേ എൻ്റെ അമ്മ വീടിനോടുള്ള അതേ ഫീലിങ്സ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ ഒരു എപ്പിസോഡ്, നമ്മളിപ്പോൾ ഉള്ളത് 8-ാം മൈൽ, പാമ്പാടിയിൽ 8-ാം മൈലിലുള്ള ഗുഡ് ന്യൂസ് അമ്മ വീട് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മളിന്നുള്ളത്. അപ്പോൾ ഇവിടെ കുറേ അപ്പച്ചമാരമ്മച്ചമാരുണ്ട്. അവരെയൊക്കെ പരിചയപ്പെടാനും ഇവിടെ അവരുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്നൊക്കെയുള്ളൊന്ന് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേഴ്സിങ്ങിന് പോകുന്നതിനും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എനിക്കൊരു ഫീലിങ്സ് അമ്മ വീടിനോടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. നേഴ്സിംഗ് എടുക്കണം, പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇങ്ങനെ അടിയൊളിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞാനിവിടെ വരുന്നത്. അങ്ങനെ വന്ന് എനിക്കൊരു കോൺഫിഡൻസ് ആയി നേഴ്സിങ്ങിന് പോകാൻ. അങ്ങനെ എൻ്റെ ലൈഫിലെ വലിയൊരു ഡിസിഷൻ എടുത്തൊരു സ്ഥലമാണ് അത്. നമ്മളിവിടെ എത്തി. അപ്പോൾ കോവിഡിന് മുമ്പ് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു. ഒരു ബർത്ത്ഡേക്കും കല്യാണത്തിനും ഒക്കെ ഇവിടെ വന്ന് ഇവരുമായിട്ട് ഫുഡ് ഷെയർ ചെയ്യുമായിരുന്നു, അവർ സ്പോൺസർ ചെയ്യുമായിരുന്നു ഫുഡൊക്കെ. അപ്പോൾ ഇപ്പം അങ്ങനെ വരാൻ പറ്റില്ല കോവിഡിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. ബട്ട് സ്റ്റിൽ ആൾക്കാർക്ക് ഫുഡൊക്കെ സ്പോൺസർ ചെയ്യാം അങ്ങനെ. പക്ഷേ വരാനും കാണാനും ഉള്ള പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പം കോവിഡിൻ്റെ RT-PCR എടുത്ത് നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഇപ്പോൾ 160 ഇൻമേറ്റ്സ് ഉണ്ട്. 30 അമ്മച്ചിമാരും 130 അപ്പച്ചമാരുമാണ് ഉള്ളത്. ഇവിടെ 15 സ്റ്റാഫുണ്ട്. അപ്പോൾ അവരെ എല്ലാവരും നമുക്ക് പരിചയപ്പെടാം. ഫാദർ ജോസഫ് കണ്ടത്തിപ്പറമ്പിലാണ് അമ്മ വീടിൻ്റെ ഡയറക്ടർ അച്ഛൻ. അതുപോലെ മനു അച്ഛനുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇൻചാർജായിട്ടുള്ള നിതിൻ ചേട്ടനുണ്ട്. അപ്പച്ചന്മാർ അമ്മച്ചിമാർ എല്ലാവരെയും കണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാനുള്ളൊരു കൊച്ചു എപ്പിസോഡാണ്. അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 2 വിങ്ങായിട്ടാണ് ഇവിടെ ബിൽഡിങ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് അമ്മച്ചിമാരുടെ സെഷൻ, അപ്പുറത്താണ് അപ്പച്ചന്മാരുടെ സെഷൻ. അപ്പോൾ നമുക്കിന്ന് ജോസഫ് അച്ഛൻ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അച്ഛൻ തന്നെ ഇത് നമ്മുടെ ഈ അമ്മ വീട് ഉണ്ടായത് എങ്ങനെയാണ് ഉണ്ടായത്, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എല്ലാം ഷെയർ ചെയ്യാൻ നമ്മുടെ കൂടെ ഇന്ന് അച്ഛൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അച്ഛനോട് തന്നെ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാം. നമ്മുടെ ഗുഡ് ന്യൂസ് അമ്മ വീടിൻ്റെ ഡയറക്ടറായ ഫാദർ ജോസഫ് കണ്ടത്തി പറമ്പിൽ അച്ഛനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അച്ഛനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അച്ഛൻ, ഇങ്ങനെ അശരണരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഭവനം പണിയാൻ അച്ഛൻ എന്താണ് പ്രചോദനമായ ഒരു കാര്യം? അതായത്, വർഷങ്ങളായിട്ട് 99 ഞാൻ വചന പ്രഘോഷണ ശുശ്രൂഷയിലുണ്ട്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ അത് ജീവിതത്തിലെ പ്രായോഗികമാക്കുക എന്നുള്ളത് പലപ്പോഴും നടക്കാറില്ല. അങ്ങ് പ്രസംഗിച്ച് അങ്ങ് പോകുന്നു. അപ്പോൾ ആ ഒരു മനസാക്ഷിക്കടി, ഒരു പ്രിക്കോ കോൺഷ്യസ് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മിഷനിലായിരുന്ന സമയത്ത് ഇങ്ങനെ ആക്രമിക്കപ്പെട്ട് വഴി കിടന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷക്കാരൻ വഴി കിടന്ന എന്നെ എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ലോകത്തുണ്ടാകില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഈശോ ദൈവം തന്നൊരു ബോധ്യമാണ്, അതായത് എന്നെ ഒരു വ്യക്തി സഹായിച്ചത് കൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. അപ്പം വഴി കിടക്കുന്നവരെ എടുത്ത് സംരക്ഷിക്കുക, അതൊരു ഒരു ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഒത്തിരി മക്കൾ വേദന അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെ എടുക്കുക, അവരെ ശുശ്രൂഷിക്കുക. അങ്ങനെ അധികാരികളായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ കിട്ടുന്നത് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാമെങ്കിൽ, പിന്നെ അച്ഛന് റിസ്ക് എടുക്കാമെങ്കിൽ ചെയ്തു. അങ്ങനെ ഈ ശുശ്രൂഷയിലേക്ക് ദൈവം നയിച്ചു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു ഭവനം ഇവിടെ ആരംഭിക്കുമ്പോൾ അച്ഛന് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിട്ട് തോന്നിയൊരു കാര്യം എന്താ? തുടക്കത്തിലെ ഈ
തെരുവിലലയുന്നവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ അറപ്പിൻ്റെ വലിയൊരു ഉസ്താദായിരുന്നു, എനിക്ക് എല്ലാം അറപ്പായിരുന്നു എന്നെ. അപ്പോൾ ഇവർ തെരുവിൽ നിന്ന് വരുമ്പോൾ അവരെ കുളിപ്പിക്കണം, അവരെ നല്ല രീതിയിൽ എല്ലാം അവരെ അവർ ഒരു പ്രാകൃത രൂപത്തിലായിരിക്കും അവർ വരുന്നത്. അപ്പോൾ അവരെ ദൈവമക്കളുടെ അപ്പം അതിൻ്റെ പ്രചോദനമായത് ഈശോ പറയുന്നുണ്ടല്ലോ, ഈ ചെറിയവരിൽ ഒരുവനിൽ ഈശോ ദൈവത്തെയാണ് നമ്മൾ കാണുന്നതെന്നുള്ളത്. അപ്പം ആ ഒരു മോട്ടിവേഷൻ അവരെ ഓരോരുത്തരെയും കുളിപ്പിക്കുമ്പോഴും ഓരോരുത്തരെയും ശുശ്രൂഷ ചെയ്യുമ്പോഴും ആ ഒരു പ്രചോദനം ഉണ്ട്. പിന്നെ ഞങ്ങളുടെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ ലവ് ഇൻ ആക്ഷന, അതായത് സ്നേഹം വാക്കിലല്ല പ്രവൃത്തിയിൽ. അപ്പം വചനം നമ്മൾ വചനവേദിയിൽ പറയുന്നു, ആ വചനവേദിയിൽ പറയുന്ന വചനം ഇവിടെ ഗുഡ് ന്യൂസ് അമ്മ വീട്ടിൽ നമ്മളത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്ന് പ്രായോഗികത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഗുഡ് ന്യൂസ് അമ്മ വീട്, ഈ അമ്മ വീട് എന്നൊരു പേര് എന്ന് പറയുന്നത് എന്നെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര നൊസ്റ്റാൾജി ആയിരിക്കും. ചെറുപ്പത്തിൽ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് അമ്മ വീട്. അപ്പോൾ അത്തരത്തിലൊരു പേര് അച്ഛൻ എങ്ങനെയാണ് അത് കണ്ടെത്തിയത്? ഗുഡ് ന്യൂസ് അമ്മ വീട് എന്ന് പറയുമ്പോൾ മോൾ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും അമ്മ വീട് നമ്മുടെയൊക്കെ ഒരു മനസ്സിലൊരു വലിയൊരു ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പം ഞാൻ അനാഥമന്ദിരത്തിലാണ്, ഞാൻ വൃത്തസദനത്തിലാണ് എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു നൊമ്പരവാണ്. കേൾക്കുന്നവർക്കും നൊമ്പരവാണ്, അത് പറയുന്നവർക്കും നൊമ്പരവാണ്. അപ്പം എവിടെയാ? അമ്മ വീട്ടിലാണ്. അപ്പോൾ ചിലർ എന്നെ ഫോൺ വിളിച്ച്, അച്ഛാ അച്ഛൻ ഇപ്പോൾ എവിടെയാ? ധ്യാന സെൻറ്ററിലാണോ? അല്ല, ഞാൻ അമ്മ വീട്ടിലാണ്. ഓ, അച്ഛൻ അമ്മ വീട്ടിൽ പോയിരിക്കുക അല്ലേ. അപ്പം അല്ല, ഞാൻ പറയുന്നവർ പറയും, അല്ല നമ്മുടെ തെരുവിലെല്ലാം മക്കളുടെ ഭവനമാണ് ഗുഡ് ന്യൂസ് അമ്മ വീട്. അതുകൊണ്ട് അതൊരു നമുക്കൊരു അറ്റാച്ച്മെൻറ്റാണ്, നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഇൻറ്റിമസി ഉണ്ട് നമ്മുടെ സ്വന്തം എന്നുള്ള. എവിടെയാണ്? ഞാൻ അമ്മ വീട്ടിലാണ്. അപ്പോൾ ആ ഒരു ഇൻറ്റിമസി. പിന്നെ മാതാവിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ സ്വർഗീയ അമ്മയാണ്. മാതാവിൻ്റെ ഗുഡ് ന്യൂസ് അമ്മയുടെ ആ വലിയൊരു സംരക്ഷണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ നമുക്ക് ഡെയിലി ആണെങ്കിൽ നമ്മുടെ ഫുഡ്, മെഡിക്കേഷൻ, ഇവിടെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അങ്ങനെ ഒരുപാട് ചിലവുകൾ നമുക്കുണ്ട്. അപ്പോൾ ഈ എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് എന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നത് എൻ്റെ ശുശ്രൂഷയിൽ നിന്ന്, അതായത് ഞാൻ ധ്യാനിപ്പിക്കാൻ പോകുന്നു, അങ്ങനെ ആൾക്കാരുടെ തരുന്നതൊക്കെ ഇവരുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ പിന്നെ ഇവരുടെ ആവശ്യങ്ങൾക്കൊക്കെ കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ബുദ്ധിമുട്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാന ശുശ്രൂഷകൾ ഒരു വർഷമായിട്ടില്ല, ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ പരിപാലനം ഓരോ നിമിഷമുണ്ട്. ഞാൻ പറഞ്ഞില്ല തമ്പുരാൻ, നമ്മൾ നാട്ടിലിൻ്റെ ഒരു ചൊല്ലുണ്ടല്ലോ, വാ കീറിയ തമ്പുരാൻ അന്നം മുടക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ഓരോ പരിപാലനം. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ദിവസം കുറച്ച് പൈസ ഒരാൾക്ക് കൊടുക്കാനായിട്ട് വളരെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ ഒരു ഫാമിലി വന്നു, അച്ഛനാകെ ഡള്ളായിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഇച്ചിരി, അല്ല എന്തോ ഉണ്ട്, അച്ഛനെ സാധാരണ ഇങ്ങനെയല്ലല്ലോ കാണുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയല്ലേ, ഒരാളുടെ നിന്ന് പൈസ വാങ്ങിച്ച് കൊടുക്കാനായിട്ട് നിവർത്തിയില്ല, അങ്ങനെ ടെൻഷൻ അടിച്ച്. പറഞ്ഞു അച്ഛാ, ഞങ്ങളുടെ ഈ ലോക്ക്ഡൗൺ പ്രമാണിച്ച് ഞങ്ങളുടെയിലും പൈസ ഇല്ല, പക്ഷേ ലോക്കറി സ്വർണ്ണം ഇരിപ്പുണ്ട്, ഞങ്ങൾ പണയം വെച്ച് തരാം. അപ്പം അവർ അവരുടെ സ്വന്തം വീട് പോലെ, ഇപ്പം അമ്മ വീട് എന്നുള്ള പേര് പറയുമ്പോൾ ഗുഡ് ന്യൂസ് അമ്മ വീട് അനേകരുടെ വീടാണ്. കാരണം അവരെല്ലാവരും ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ നേഴ്സുമാരായിട്ടുള്ള മക്കൾ, അവർ സ്വന്തം വീട്ടിൽ കഴിയുന്നത് പോലെ തന്നെ എന്താവശ്യം, ഇപ്പം ഞാൻ ഡോക്ടറാ, ഞാൻ നേഴ്സാ, അങ്ങനെ ഒരു വ്യത്യാസമില്ല. രാവിലെ അവരെല്ലാവരും കൂടെ എഴുന്നേൽക്കുന്നു, കുളിപ്പിക്കുന്നു, കഴുകുന്നു, വസ്ത്രം കഴുകുന്നു. ഇപ്പം ഒരു വീട്ടിലെ എങ്ങനെയാണോ അതുപോലെയാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾക്ക് ഒരുപാട് ആൾക്കാരുടെ ഹെൽപ്പുകളും പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇവിടെ ശുശ്രൂഷയ്ക്കാണെങ്കിലും സ്റ്റാഫ് ഉണ്ട്, അല്ലാണ്ട് ഇപ്പം നമുക്ക് 160 അടുത്ത് ഇൻമേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ അച്ഛന് ഡെയിലി എന്നും ഇവരുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് സന്തോഷം കിട്ടിയിട്ടുള്ള, അതായത് ഇവിടെ ഒരിക്കുന്ന ഒരു സന്തോഷം തന്നെയാണ്, എന്നാലും ഇവരിൽ നിന്ന് വരുന്നൊരു ഫീഡ്ബാക്കിൽ നിന്ന് അച്ഛൻ എന്താണ് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യം? കാരണം തെരുവിൽ കിടന്ന മക്കളാണ്. അപ്പം ആ മക്കൾക്ക് ഇപ്പോൾ കൊറോണ വൈറസ് ഒക്കെ പ്രമാണിച്ച് ഇവർ വഴിയോരങ്ങളിൽ കിടന്നിരുന്നെങ്കിൽ എന്തുമാത്രം ദുരന്തമായിരുന്നു ഇവർ അനുഭവിക്കുന്നത്. പിന്നെ നമ്മുടെ കഷ്ടപ്പാടുകൊണ്ട് ഇപ്പം നമ്മൾ വചനപ്രഘോഷണം നടത്തി ആരെങ്കിലും എന്തെങ്കിലും നമുക്കൊരു കോൺട്രിബ്യൂഷൻ തന്നാൽ ആ പൈസ നമ്മൾ വൃഥാവിൽ പോകുന്നില്ല. അപ്പം തെരുവിൽ അലയുന്ന ആരുപോലും ഇല്ലാത്ത അവരിൽ ഈശോയെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാനും അവരെ സഹായിക്കാനും അവരുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം അവർ ഭക്ഷണം കഴിച്ച് അവർ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അത് നമുക്കൊരു സ്വർഗീയ സന്തോഷമാണ്. കാരണം ദൈവം അനേകർ, ഇപ്പം ഞാൻ പറയും ഓരോ സെക്കൻഡും ദൈവത്തിൻ്റെ പരിപാലന, ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും കർത്താവിൻ്റെ കരങ്ങളിൽ ഞാനൊരു ഒരു കോർഡിനേറ്റർ മാത്രമാണ്. കാരണം ജസ്റ്റ് ഒരാളുടെ നിന്ന് വാങ്ങിച്ച് ഇവിടുത്തെ ക്രമീകരണങ്ങൾ ചെയ്യുന്നു, വേറൊരാളുടെ നിന്ന് വാങ്ങിച്ച് അപ്പുറം ക്രമീകരിക്കുന്നു, അങ്ങനെ നമ്മളൊരു ഇതായിട്ട്. നമ്മളിപ്പോൾ പറയുമ്പോൾ അയ്യോ കണ്ടത്തിപ്പറമ്പിലച്ചൻ ആനയാന്ന് പറയും, പക്ഷേ അതല്ല. കണ്ടത്തിപ്പറമ്പിലച്ചൻ എന്ന് പറയുന്ന ആൾ വെറും വട്ടപ്പൂച്ചിയുമാണ്. ഈ ദൈവം നമ്മളെ ഒരു ഉപകരണമാക്കുന്നത് കൊണ്ട്
ഈ 160 പേർക്ക് സംരക്ഷണം കൊടുക്കാനും അവരെ പരിചരിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ ലോക്ക്ഡൗൺ പോലുള്ള സമയത്തും ദൈവത്തിൻ്റെ വലിയ പരിപാലനയുടെ കരം നമുക്ക് കാണാൻ സാധിച്ചു. അത് വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു സ്വർഗീയ സന്തോഷമാണ്. കാരണം ചില സമയത്ത് ഇപ്പം ഒരു ബിൽഡിംഗ് പണിയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം, അയ്യോ പണി പൈസ ഇല്ല സ്റ്റോപ്പായി. പക്ഷേ ഈ ഇത്രയും പേരുടെ ഭക്ഷണം, മരുന്ന്, വസ്ത്രം, ജീവിത ചെലവുകൾ എല്ലാം വരുമ്പോൾ വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് സാധാരണ ഒരു വീട്ടിൽ 3 മക്കളുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസൊക്കെ അറിയാമല്ലോ. പക്ഷേ ഇത്രയും 160 സഹോദരങ്ങളുടെ ജീവിത ചെലവുകളെന്ന് പറയുമ്പോൾ, പിന്നെ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ പിന്നെ ഫെഡപ്പ് ആവും. ദൈവം ഓരോ വ്യക്തികളിലൂടെ അത്ഭുതകരമായിട്ട് ഇടപെടുമ്പോൾ നമുക്കറിയാം നമ്മളല്ല, ദൈവത്തിൻ്റെ കരുതലാണ്, ദൈവത്തിൻ്റെ പരിപാലനയാണ്. അതുപോലെ തന്നെ ഇതൊരു ഭാരതമാണ്. ഭാരതമാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ളവർ ഇവരുണ്ട്. അതുപോലെ എല്ലാ മതസ്ഥരും, മുസ്ലിങ്ങൾ, ഹിന്ദു സഹോദരങ്ങൾ, ക്രിസ്ത്യൻ സഹോദരങ്ങൾ, ക്രിസ്ത്യനിൽ തന്നെ എല്ലാ വിവാഹത്തിൽപ്പെട്ടവരും നമ്മുടെ ഈ ഭവനത്തിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ അമ്മ അവരുടെ അപ്പനായി നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അച്ഛാ, ലോക്ക്ഡൗൺ വന്ന ഒരുപാട് ആൾക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ ഒരുപാട് ക്രൈസിസിലൂടെയൊക്കെ കടന്നു പോകുന്ന കാലത്ത് ഇത്ര അധികം ആൾക്കാർ ഈ ഒരു ഭവനത്തിൽ ഇത്ര സന്തോഷത്തോടെ സമൃദ്ധിയിൽ, അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. അത് നമ്മൾ അച്ഛൻ്റെ ഒരു അച്ഛൻ്റെയോടൊപ്പം നല്ല നന്മ വിചാരിച്ച് ചെയ്യുന്ന എല്ലാവർക്കും, അച്ഛനും എല്ലാവരുടെയും അതൊരു വലിയ ദൈവാനുഗ്രഹം തന്നെയാണ് ആ ഒരു കാര്യം. അപ്പോൾ എല്ലാവിധ ആശംസകളും അച്ഛന് നേരുകയാണ്. ഒരുപാട് നല്ല മനസ്സുകളെ അതുപോലെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് നമുക്ക് കോവിഡൊക്കെ ഉണ്ട് പ്രശ്നമുള്ളതുകൊണ്ട് പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് അങ്ങനെ വരാനും വിസിറ്റ് ചെയ്യാനും പറ്റില്ല. അതിനു മുമ്പ് ഒരുപാട് ആൾക്കാർ വരും, വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. വൺസ് ഇതെല്ലാം കഴിയുമ്പോൾ അമ്മ വീട് കാണാൻ ആഗ്രഹമുള്ളവർക്ക് കോവിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നതിന് ശേഷം തീർച്ചയായിട്ടും അച്ഛൻ രണ്ട് കൈ നീട്ടി എല്ലാവരെയും സേവിക്കുന്നതായിരിക്കും, കാണാനും സന്ദർശിക്കാനും ഒക്കെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്ന അച്ഛൻ, ഒരുപാട് നന്ദി. താങ്ക് യു മോളെ, ഈശോ അനുഗ്രഹിക്കട്ടെ. ഈ 160 പേരെ കുളിപ്പിക്കുന്നതും വാഷ് ചെയ്യുന്നതും അവരുടെ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം ഏകദേശം 10-40,000 ലിറ്റർ ഒരു ദിവസം ആകുന്നുണ്ട്. അപ്പോൾ അത് പാഴാകി പോകാതെ നമ്മളത് കെമിക്കലൊക്കെ ആഡ് ചെയ്ത് ആലോം ക്ലോറിനും ഒക്കെ ആഡ് ചെയ്ത് ഈ മെഷീനകത്തോട്ട് കയറ്റി ആദ്യമേ നമ്മളവിടെ പ്രോസസ്സ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ വലിയൊരു ഏകദേശം 100,000 ലിറ്ററോളം കപ്പാസിറ്റിയുള്ള ഒരു ടാങ്കിനകത്തോട്ട് വന്നിട്ട് അത് സ്ലറി അടിഞ്ഞ് കഴിയുമ്പോൾ പമ്പ് ചെയ്ത് ഇത് നമ്മുടെ ഇത് മുഴുവനും ബാക്ടീരിയ പ്രോസസ്സിങ്ങിനുള്ള വലിയ ടാങ്കാണ്. ആ ടാങ്കിനകത്തോട്ട് പമ്പ് ചെയ്യും. അവിടെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ഒരു 3 ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററിലോട്ട് കയറ്റി പിന്നെ ക്ലോറിനും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കൃഷിയുടെ പ്യൂരിഫൈ ചെയ്തിട്ട് കൃഷി സ്ഥലത്തിലേക്ക് ഇടാം. അപ്പോൾ അങ്ങനെ വെള്ളം നഷ്ടപ്പെടാതെ ആ വേസ്റ്റ് വെള്ളവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സമൂഹത്തിനൊരു ഒരു പിന്നെ ബുദ്ധിമുട്ടാകാതെ അത് നമ്മൾ ഭൂമിയിലോട്ട് തന്നെ അത് താഴുകയും കൃഷിക്കും നമ്മുടെ പ്രകൃതിക്കും അതൊരു അനുഗ്രഹമാകുകയും ചെയ്യുന്നു. Thank you.
അങ്ങനെ നമ്മളിന്നൊരു ഫുൾ ഡേ അമ്മ വീട്ടിലായിരുന്നു. ഇവിടുത്തെ അപ്പച്ചമാരും അമ്മച്ചമാരും വിശേഷങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചു. എനിക്കൊരു ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന കുറേ നാൾക്ക് ശേഷം ഇവിടെ തിരിച്ചു വരുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ അമ്മ വീടിനോടുള്ളൊരു ഫീലിംഗ് ഉള്ള പ്ലേസാണ്. അപ്പോൾ കോവിഡ് ആയതുകൊണ്ടും കോവിഡിൻ്റെ കുറേ പ്രശ്നങ്ങളും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വിസിറ്റേഴ്സിനെ എൻകറേജ് ചെയ്യാത്തത്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയാൽ ഉറപ്പായിട്ടും വരാനും കാണാനും സ്പോൺസർ ചെയ്യാനോ ഫുഡ് ഷെയർ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ വരാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഫുഡ് സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിലും അവരെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഗ്രഹമുള്ളവർക്കൊക്കെ അഡ്രസ്സും കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിത് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. അങ്ങനെ അടുത്ത ആഴ്ച അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.